ഹായ്, ഞാൻ ഡോക്ടർ വസീം, പെരഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ ചികിത്സാ വിദഗ്ധനാണ്. അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാരിൽ വളരെയധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരസുഖമാണ് ഈ മോണരോഗം, മോണപ്പഴുപ്പ്, മോണവീക്കം മുതലായവ. അപ്പോൾ ഇതിന് ഉള്ള ആധുനിക ചികിത്സാ രീതിയിൽ ഒന്നാണ് ലേസർ എന്ന് പറയുന്നത്. ഈ ലേസർ ഉപയോഗിച്ച് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും, വേദന വളരെ കുറവായിരിക്കും. നമ്മൾ സാധാരണ രീതിയിലൊരു സർജിക്കൽ പ്രൊസീജിയറിന് കൊടുക്കുന്ന അത്രയും മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ, അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻസിനും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കേസ് ഉണ്ടായിരുന്നത്, ഒരു നേരത്തെ ഒരു ക്രൗൺ വെച്ചിരുന്ന ഒരു വ്യക്തി, അപ്പോൾ ആ ക്രൗൺ ആ മോണയിലേക്ക് ഒരുപാട് കയറി നിന്നത് കാരണം മോണവീക്കവും പഴുപ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം ആ ക്രൗൺ മാറ്റി റൂട്ട് കനാൽ വീണ്ടും ചെയ്തു. അതിനുശേഷം ആ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന മോണ ലേസർ ഉപയോഗിച്ച് കരിച്ച് ആ ഇൻഫെക്ഷനെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മോണ ചുരുങ്ങി ഉറച്ചതിന് ശേഷം അതിന് പുതിയ ക്യാപ്പ് അഥവാ ക്രൗൺ വെക്കുന്നതാണ്. ഈ അവസരത്തിൽ ലേസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്കുകൂടെ പറഞ്ഞോളട്ടെ. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ശക്തിയേറിയ ലൈറ്റ്, അതുപയോഗിച്ച് ഇൻഫെക്ഷനുള്ള ഭാഗങ്ങളെ കരിച്ചു മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഈ ലേസർ മോണരോഗ ചികിത്സയിൽ തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫ്രീനെക്ടമി എന്ന് പറയും, അതായത് ചുണ്ടിനെ നമ്മുടെ മോണയുമായി ബന്ധിപ്പിക്കുന്ന ഒരു വള്ളി പോലെ ഉള്ളൊരു ദശയുണ്ട്. ഇത് ചില ആൾക്കാരിൽ ഒരുപാട് അബറൻ്റായിട്ടത് കാണപ്പെടും. ഇത് റിമൂവ് ചെയ്യാൻ നമുക്ക് ലേസർ ഉപയോഗിക്കാം. പിന്നീട് മോണയുടെ കളർ മാറ്റം, ഡീ പിഗ്മെൻറ്റേഷൻ, അതായത് ഒരുപാട് ബ്ലാക്കിഷ് കളറിലുള്ള മോണ അതിന് മാറ്റി പിങ്ക് കളറിലേക്കാക്കാൻ ലേസർ ഉപയോഗിക്കാം. അതുപോലെ ഈ മോണ വീക്കം, മോണപ്പഴുപ്പ് മുതലായ കാര്യങ്ങളിൽ മോണയ്ക്ക് ഇൻഫെക്ഷനുള്ള ഭാഗത്തെ റിമൂവ് ചെയ്യാൻ, കരിച്ചു മാറ്റാൻ ഈ ലേസർ ഉപയോഗിക്കാം. പിന്നീട് നമ്മുടെ മോണയിൽ കാണുന്ന ചില വളർച്ചകൾ, അതായത് ചില മോണ വീങ്ങി വളർന്നു വരുന്ന ചില അവസ്ഥകളുണ്ട്, ഇതിനെ ക്ലിയർ ചെയ്യാനും അതിനെ വേദനരഹിതമായ രീതിയിൽ ബ്ലീഡിംഗ് ഇല്ലാതെ അതിനെ റിമൂവ് ചെയ്യാനും ലേസർ ഉപയോഗിക്കുന്നു. മറ്റ് വിഭാഗങ്ങളിൽ റൂട്ട് കനാൽ ചെയ്യുന്ന ഏരിയയിലും ലേസറിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ മോണരോഗ ചികിത്സാ വിഭാഗത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ്.